നല്ല വ്യൂ പോയിന്റാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ കയറിയെന്നാലും നല്ല കേട്ടോ. ഈ ഹോട്ടലിൻ്റെ മേളിലൊക്കെ സംഭവമൊക്കെ ഉണ്ടോ? നമ്മൾ മേപ്പോട്ട് കയറിയിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം ഇവിടെ വരുമ്പം കയറുന്ന ചെറിയ കടയാണ്. വലിയ ചിലവില്ലാതെ വയറിറച്ച ആഹാരം കഴിച്ചിട്ട് പോവാം. എന്നെ കൊണ്ടുവരാതെ കൂട്ടുകാരനെ കൊണ്ട് പോണമെന്നും പറഞ്ഞിരുന്നു കേട്ടോ. ആഹാരമൊക്കെ കുഴപ്പമില്ലാതെ, പക്ഷെ നല്ല ഏരിയ ആയിരുന്നു കേട്ടോ. മീൻകറിയാണ് വാങ്ങിച്ച്, പൊറോട്ടയും മീൻകറി. വീട്ടില് ഇച്ചിരി എരിവ് കൂടുതലാണെന്നും പറഞ്ഞ് നമ്മളെ ചീത്ത വിളിക്കും അല്ലേ. എരിവ് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഇപ്പൊ ഹോട്ടലിൽ വന്നിട്ട് ചീത്ത വിളിക്കാകത്തില്ല. ഒരാള് രാവിലെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്, ചായ ഒക്കെ കുടിക്കാണ്ടാണ്ട്. എവിടാന്നറിയാം, റാന്നി. റാന്നിട്ട് രാവിലെ വന്ന് നിൽക്കുക കേട്ടോ. കാരണം നമ്മൾ വന്ന വണ്ടി ഇതാ കേട്ടോ, നമ്മുടെ കൊച്ചുവിൻ്റെ വണ്ടിയാ. എങ്ങോട്ട് പോടെ? എല്ലാവർക്കും അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത്, ഞങ്ങള് റാന്നിയിലാണ്. ഞങ്ങൾ നീലക്കുറിഞ്ഞ് കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അച്ചായൻ എന്നെയും കൂട്ടിക്കൊണ്ട് നമ്മളൊരു ബുള്ളറ്റിലാണ് ബുള്ളറ്റ് റൈഡ് നടത്താൻ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്ന് അവധിയായതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ച് നമുക്ക് പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഓക്കെ, നമ്മൾ ഇപ്പം നിൽക്കുന്നത് എരുമേലിയാണ്. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതായത് പേട്ടതുള്ളുന്ന ക്ഷേത്രവും അതേപോലെ തന്നെയാണ് ബാബരുടെ പള്ളി. എന്നാണ്ട എരുമേലി ജംഗ്ഷനിലാണ് ബാബരുടെ പള്ളി. അങ്ങനെ ഇവിടം വരെ എത്തി. അങ്ങനെ ഞങ്ങളിപ്പോൾ അമരാവതി എസ്റ്റേറ്റിൻ്റെ അവിടെ ഇറങ്ങി ഇങ്ങനെ വരുവാണ്. ഹാരിസിൻ്റെ റബ്ബറും തോട്ടോ കേട്ടോ. അമരാവതി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലമാണ്. അമരാവതി ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ ആണ്ട് ഒരാളിവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ഹായ് ഹായ്. അടിപൊളി ഒരു കാഴ്ച കാണിക്കാം കേട്ടോ. കൊടുകുത്തി എന്ന സ്ഥലമാണ് അത് കേട്ടോ. കാലിച്ചന്ത, ആഴ്ചയിൽ ഒരു ദിവസം, രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. ആഴ്ച ഒരു ദിവസം, വ്യാഴാഴ്ച ഒരു ദിവസം മാത്രമേ ഈ ചന്തയുള്ളൂ കേട്ടോ. ഈ കന്നുകാലികളെ കൊണ്ടുവരുന്ന ലോറി കണ്ടോ, അതിന് വേണ്ടി കണ്ട ഒരു വെന്റിലേഷനൊക്കെ കണ്ടോ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന, തമിഴ്നാടും കേരളം എല്ലാം ഉണ്ട്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിയും കേട്ടോ. നമ്മൾ അന്നേരം ഇന്നത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചത് മന്ന ഹോട്ടലിലാണ്. നല്ല വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കേട്ടോ. ആഹാരം കുഴപ്പമില്ലാതെ, പക്ഷേ നല്ല ഏരിയ ആയിരുന്നു കേട്ടോ. മീൻകറിയാണ് വാങ്ങിച്ചത്, പൊറോട്ടയും മീൻകറി. വീട്ടില് ഇച്ചിരി എരിവ് കൂടുതലാണെന്നും പറഞ്ഞ് നമ്മളെ ചീത്ത വിളിക്കും അല്ലേ. എരിവ് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഇപ്പൊ ഹോട്ടലിൽ വന്നിട്ട് ചീത്ത വിളിക്കാകത്തില്ല. സ്വാഭാവികം. നല്ല വ്യൂ പോയിന്റ് കേട്ടോ. ഇതിന്റെ മേളിൽ കയറിയെന്നാലും നല്ല കേട്ടോ. ഈ ഹോട്ടലിലെ മേളിലൊക്കെ സംഭവമൊക്കെ ഉണ്ടോ? നമ്മൾ മേപ്പോട്ട് കയറിയിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം ഇവിടെ വരുമ്പം കയറുന്ന ചെറിയ കടയാണ്. വലിയ ചിലവില്ലാതെ വയറിറച്ച ആഹാരം കഴിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് കാണിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുറവാണ്, നേരത്തെ വന്നപ്പോൾ ഉള്ളതിൻ്റെ അത്രയൊന്നും വെള്ളമില്ല. എന്നാണ്ട് ഈ താഴെയൊക്കെ ഇറങ്ങിപ്പോകാം. അത് എന്ത് ഹൈറ്റ് ചെയ്യാൻ നോക്ക്, വെള്ളം വിടുന്ന ഞാൻ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പരുന്തുംപാറയിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് കാണിക്കുന്നത്. നീലക്കുറിഞ്ഞ് പൂട്ടിക്കുന്ന കാണണമെങ്കിൽ അവിടെ ആളുകളെ കഴിക്കുന്നത് എത്രത്തോളം സുഖമാവും നമുക്ക് നോക്കാം. അതുകൊണ്ട് ആളുകൾ നിൽക്കുന്നതാണ്ട വീഡിയോയിൽ ഇത്രയും വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പരുന്തുംപാറയിലാണ് വേണ്ട. ഇതാണ് നമ്മുടെ പരുന്തിൻ്റെ ആകൃതിയുള്ള പാറ ഉണ്ടോ, റോക്ക്, ഈഗിൾ റോക്ക്, പരുന്തം പാറ കണ്ട. പരുന്തിൻ്റെ കൂട്ടി ചുണ്ടൊക്കെ വെച്ച് കണ്ടോ. ആ അപകടമാണ്, സ്വന്തം റിസ്കിൽ പോകുമ്പോൾ. അത് കണ്ടോണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെയൊക്കെ പോയി നിന്നൊരു കാറ്റടിക്കുവാണെങ്കിലും
അങ്ങ് പോവും താഴോട്ട്. ആളിക്കുന്നുണ്ട്. എന്തോ ഒരു സാഹസമാണെന്നറിയാം. സാഹസം നല്ല ആപത്തുണ്ടാവാതെ നോക്കുക. ഈ പരുന്തുംപാറയിലും നിലക്കൊതിയുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്കിവിടെ കാണാം. നിലക്കുറിഞ്ഞി കാണാൻ വേണ്ടി വരുന്നവർക്ക് പരുന്തുംപാറയും കാണാം, നീലക്കുറിഞ്ഞി കാണാം, അംഗവും കാണാം, താളിയും കുടിക്കാം. വേണ്ട എന്ത് ഭംഗിയാ നമുക്ക് കാണാം പരുന്തുംപാറ. വേണ്ട ഇതൊക്കെ കണ്ടോ, തൻ്റെ അവിടെ കണ്ടോ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വേണ്ട വേണ്ട, ഇതൊന്നും നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റുന്ന സംഭവങ്ങളല്ല. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മഞ്ഞായിരുന്നു. മഞ്ഞെന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തതിൻ്റെ കൂട്ടം മഞ്ഞ. അത് കാരണം ഈ വാട്ടർഫാൾസോ ഈ ആ പരുന്തിൻ്റെ ഇത്, അതെ അതെ, അതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം കണ്ടേ ഇവിടെ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. കണ്ടോ കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ട അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടേ ഇതെല്ലാം കാണാം. ആവശ്യം പോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുമ്മളിക്ക് പോകുന്ന വഴിയാ കേട്ടോ. കുമ്മളി വണ്ടി പെരിയാറ് പോണമെന്നുണ്ടെങ്കിൽ കൂട്ടുമാപ്പിട്ട് ഇറങ്ങിയതാ. അടിപൊളി എന്ന് പറഞ്ഞ പോരാ, പറയാൻ വാക്കുകളില്ല. കാണാൻ വരാത്തവർക്ക് വേണ്ടി ഞങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും കണ്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ. ചില നമ്മൾ പരുന്തപ്പാറ വരും, വാഗമൺ വരും, ഇങ്ങനെ വന്നിട്ട് പോകത്തില്ല. നമ്മൾ ലൊക്കേഷൻ ഇട്ട് ഇടുക്കിക്ക് പോകാൻ നേരമാണ് ഇങ്ങനൊരു സ്ഥലങ്ങളൊക്കെ കാണുന്നത്. കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഭംഗി തിരിച്ചറിയുന്നത്. തേയിലത്തോട്ടം, പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ തേയിലത്തോട്ടം. എന്നെ കൊണ്ടുവരാതെ കൂട്ടുകാരനെ കൊണ്ട് പോണോന്നും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് ബൈക്കേ പോകുന്നു, ബൈക്കൊന്ന് കേട്ടാലേ നമ്മൾ ചാടി വീഴും. അങ്ങനെ പറഞ്ഞ് എന്നെയും കൂടെ കൊണ്ടുവന്നെയാണ്. യെസ്, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ കമൻ്റ് ചെയ്യൂ. എളുപ്പമെളുപ്പാട്ടെ. ഇതെങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കുമെന്ന് പറയുന്നേ. നമുക്ക് എന്ത് അടിപൊളിയാന്ന് നോക്കൂ. സൂപ്പർ, പറയാതിരിക്കാൻ നിർവാഹമേ ഇല്ല. ഭയങ്കര കാറ്റ്, നല്ല ഈ ഇതിലെ കൂടെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്. ഇറങ്ങി പോവുകയാണ്. ചുമ്മാ ഒന്ന് ബൈക്കേ ചുറ്റാൻ. എങ്ങനെയുണ്ട് എടി, കൂട്ടുകാരോട് വരുന്നതിനേക്കാളും നല്ല വൈബല്ലേ സിമിഷിജിയോട് വരുന്നത്? എനിക്ക് പക്ഷേ എന്റെ ഭർത്താവിനോട് വരുന്നതാണ് എനിക്ക് ഇഷ്ടവും എനിക്ക് നല്ലതുമല്ല. എന്നാലും പിള്ളേരെ വരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. അവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര ഇതുണ്ട്. ഇനി നമ്മൾ വരുമ്പോൾ എപ്പോൾ വന്നാലും ഇതിൽ വരികയും വേണം. കണ്ടോ സൂപ്പറല്ലേ.